നമസ്കാരം എല്ലാവർക്കും അത്യുഷ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തിട്ടുണ്ടാവുക ബോട്ടിലാട്ടായിരിക്കും. അതായത് വാട്സപ്പ് സ്റ്റാറ്റസുകളിലായാലും ഫേസ്ബുക്ക് സ്റ്റാറ്റസുകളിലായാലും എല്ലായിടത്തും ഓരോരുത്തരും ചെയ്തിട്ടുള്ള ബോട്ടിലാട്ടുകൾ കാണാം അല്ലേ. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നും പറയാറുള്ള പോലെ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് ഒരു ബോട്ടിൽ വേണം. പിന്നെ നമുക്ക് ഞാനിവിടെ ഈ ഒരു ബോട്ടിലാട്ട് ചെയ്യുന്നത് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടുള്ള ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം നമുക്ക് വരയ്ക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല, നമ്മൾ ഈ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ആണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലൂഗൺ ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് അതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഈ ഗ്ലാസ് ലൈനറൊക്കെ ഉണ്ടെങ്കിൽ ആ ലൈനർ വെച്ചിട്ട് ഈ ഗ്ലൂഗണിൽ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്ന പോലെ ലൈനർ വെച്ചിട്ടും ഔട്ട്ലൈൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഗ്ലൂഗൺ വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. അത് കുറച്ചും കൂടി സിമ്പിളായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വെറുതെ ഒരു ഡിസൈൻ, എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഈ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ബോട്ടിലേക്ക് വരച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെറുതെ സാധാരണ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഒരു ഹാഫ് സർക്കിൾ പോലെയൊക്കെയാണ് വരച്ച് പോകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം. അപ്പം ഞാൻ ഈ ഒരു ബോട്ടിൽ ഫുൾ ഒരേ ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫുൾ ബോട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഹാഫ് സർക്കിൾ ആ ഒരു ഡിസൈനിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം ഇപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് എന്ത് മാറ്റവും വരുത്താം. അപ്പോൾ ഞാൻ ഇതിൽ ഓരോ ഇതിലും ഓരോ കളേഴ്സ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കളേഴ്സ് ആകുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ. പിന്നെ അത് മാത്രമല്ല, അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ LED ബൾബൊക്കെ അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതിൽ ഓരോ കള്ളികളിലും ഓരോ കളേഴ്സാണ് ഞാനിപ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് ഒരേ കളർ മതി എന്ന് വെച്ചാൽ ഫുൾ ഒരു വൈറ്റ് കളർ കൊടുത്തിട്ട് ഈ ഒരു ഔട്ട്ലൈൻ വരുന്നുണ്ടല്ലോ ഗ്ലൂഗണിൻ്റെ, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഔട്ട്ലൈനിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് കളർ കൊടുത്താൽ അതും നല്ല രസമായിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഓരോന്നിനും ഓരോ കളേഴ്സ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ LED ബൾബ് അതിനകത്തേക്ക് ഇട്ടാൽ കുറച്ചും കൂടി നല്ല രസമായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള അക്രിലിക് കളേഴ്സ് എടുക്കുക. എല്ലാ കളേഴ്സും ഉണ്ട്, അതുപോലെ ഗ്രീൻ ഉണ്ട്, റോസ് ഉണ്ട്, റെഡ് ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ ഇനി ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഓരോ കള്ളികളിലും ഓരോ കളേഴ്സ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കളേഴ്സും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കോട്ട് കൊടുത്താൽ പോരാ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഒരു രണ്ടോ മൂന്നോ കോട്ടൊക്കെ കൊടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗിയായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു കോട്ട് കൊടുത്ത് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത കോട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എവിടേക്കാണ് ഓറഞ്ച് കളേഴ്സ് നമുക്ക് വേണ്ടതെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഓറഞ്ച് കളർ കൊടുക്കുക. അടുത്ത കളർ എടുക്കുമ്പോൾ എവിടേക്കാണോ വേണ്ടത് അവിടെയൊക്കെ കൊടുക്കുക. അങ്ങനെ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. Thank you.
ഇനി ഇതിന് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഇതുപോലെയുള്ള മിററുകൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ മിറർ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ മിറർ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.